പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ഏതെല്ലാമാണ്? കൊമ്പ്, ഇലത്താളം, ഇടയ്ക്ക, തിമില, മദ്ദളം എന്നിവയാണ് പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ. ശംഖനാദത്തോടെയാണ് പഞ്ചവാദ്യം ആരംഭിക്കുന്നത്. അസുരവാദ്യം എന്നറിയപ്പെടുന്ന വാദ്യോപകരണം ഏതാണ്? ചെണ്ട. ചെണ്ടയാണ് അസുരവാദ്യം എന്നറിയപ്പെടുന്ന വാദ്യോപകരണം. കേരളത്തിൻ്റെ തനതായ വാദ്യമാണ് ചെണ്ട. ഇതൊരു തുകൽ വാദ്യമാണ്. ഇടിമുഴക്കത്തിൻ്റെ നാദം മുതൽ നേർത്ത ദലമർമരത്തിൻ്റെ ശബ്ദം വരെ ഉണ്ടാക്കാൻ ചെണ്ടയ്ക്ക് സാധിക്കും. 18 താളങ്ങളും ചെണ്ടയ്ക്ക് താഴെ എന്നൊരു പഴഞ്ചൊല്ല് പോലുമുണ്ട്. മംഗള സൂചകമായി കണക്കാക്കുന്നത് ഏത് സംഗീതോപകരണത്തിൻ്റെ ശബ്ദമാണ്? ശംഖ്. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ മിഴാവ്, ഇടയ്ക്ക, ശംഖ്, കുറുങ്കുഴൽ, കുഴിത്താളം എന്നിവയാണ്. ചാക്യാർ കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ മിഴാവും ഇലത്താളവുമാണ്. നങ്ങ്യാർ കൂത്തിലെ പ്രധാന വാദ്യം ഇലത്താളമാണ്. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഇടയ്ക്കയാണ്. പാണ്ഡിമേളത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ചെണ്ട, ഇലത്താളം, കൊമ്പ്, കുറുങ്കുഴൽ. പാണ്ഡിമേളം ക്ഷേത്രത്തിന് പുറത്താണ് അവതരിപ്പിക്കുക. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് കൊട്ടുന്ന ഏക പാണ്ഡിമേളം തൃശൂർ പൂരത്തിൻ്റെ ഇളഞ്ഞിത്തറ മേളം മാത്രമാണ്. പഞ്ചാരി മേളത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ചെണ്ട, കുഴൽ, ഇലത്താളം, കൊമ്പ് എന്നിവയാണ്. തെയ്യത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യങ്ങൾ ചെണ്ട, വീക്കുചെണ്ട, ഇലത്താളം, കുഴൽ എന്നിവയാണ്. തായമ്പകൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഉരുട്ടുചെണ്ട, വീക്കുചെണ്ട, ഇലത്താളം എന്നിവയാണ്. ശാസ്താംപാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യം ഉടുക്ക്. കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നിവയാണ്. ചില അവസരങ്ങളിൽ ഇടക്കയും ശംഖും ഉപയോഗിക്കാറുണ്ട്. ഇരട്ടവാദ്യം എന്നറിയപ്പെടുന്ന സംഗീതോപകരണം തബലയാണ്. മേള രാജാവ് എന്നറിയപ്പെടുന്നത് എന്ത്? പഞ്ചാരിമേളം. പഞ്ചാരിമേളമാണ് മേള രാജാവ് എന്നറിയപ്പെടുന്നത്. സരസ്വതി, നാരദൻ എന്നിവരുടെ കയ്യിലിരിക്കുന്ന സംഗീതോപകരണം ഏതാണ്? വീണ. സരസ്വതി ദേവിയുടെ വീണയ്ക്ക് കച്ചതി എന്നാണ് പറയുന്നത്. നാരദന്റെ വീണയുടെ പേര് മഹതി എന്നാണ്. ശ്രീകൃഷ്ണൻ വായിക്കുന്ന സംഗീതോപകരണം ഓടക്കുഴൽ. രണ്ടുതരം മദ്ദളങ്ങൾ ഏതെല്ലാമാണ്? ശുദ്ധമദ്ദളവും തൊപ്പി മദ്ദളവുമാണ് രണ്ടുതരം മദ്ദളങ്ങൾ. ഏത് വാദ്യോപകരണം വായിക്കാനാണ് വിരലുകളിൽ ചുറ്റുകളിടുന്നത്? മദ്ദളം. പഞ്ചവാദ്യത്തിൻ്റെ തുടക്കത്തിൽ ഓങ്കാരധ്വനി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സംഗീതോപകരണം ശംഖ്. കടലൊച്ചിൻ്റെ തോടുകൊണ്ട് നിർമ്മിക്കുന്ന സംഗീതോപകരണം ശംഖ്. ശംഖ് വാദ്യോപകരണം അല്ല എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ട്? വാദനം അല്ലെങ്കിൽ വായന ഇല്ലാത്തതുകൊണ്ട്. ചർമ്മവാദ്യമാണെങ്കിലും തന്ത്രിവാദ്യമായും കണക്കാക്കപ്പെടുന്ന വാദ്യോപകരണം ഇടക്ക. 18 താളങ്ങൾക്കും മുകളിൽ നിൽക്കുന്ന വാദ്യോപകരണം ഏത്? ചെണ്ട.